17th Diocese and Suvishesha Sevika Sangam Suvishesha Sevika Sangam Conference Toronto Il Todakam Kurichu Vartagal Vishadamai Padam Kurichidinadina Navadambadigal Arasilai Innala Vagitodi Ayadanu Sambhava Totatinde Udamasthanaya Devam Ivare Totatinde Kavalkaranaya Nimichirunu Yanal തോട്ടത്തിന്റെ നടുവിലുള്ള ഫലമൊഴിച്ച് മറ്റു ഫലങ്ങൾ പറിച്ചു തിന്നുവാൻ അനുവദിച്ചിരുന്നു. ചില നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഉടമസ്ഥൻ ഇല്ലാതിരുന്ന സമയത്ത് വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നുകയാണ് ഉണ്ടായത്. ഇവരെ അല്പം മുമ്പ് ദേവകോടതിയിൽ ഹാജരാക്കിയുണ്ടായി. എന്നാൽ ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടതാണെന്നും പാമ്പ് ഞങ്ങളെ പ്രേരിപ്പിച്ചതാണെന്നും പ്രതികൾ കോടതിയോട് പറയുകയുണ്ടായി. പുറപ്പാട് 20-30 വകുപ്പ് പ്രകാരം ദൈവകൽപ്പന ലംഘിച്ചുവെന്ന കുറ്റത്തിന് ഇവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പ്രേരണ കുറ്റത്തിന് പാമ്പിനെയും അറസ്റ്റ് ചെയ്തു. ദൈവകോടതി ഇതിനെ ശക്തമായി അപലപിക്കുകയുണ്ടായി. അനുസരണക്കേട് പാപമാണെന്നും ദൈവകൽപ്പന അനുസരിക്കാത്തവർ ശിക്ഷായോഗ്യരാണെന്നും കോടതി കണ്ടെത്തി. പാസ്റ്റർ നോഹയുടെ പെട്ടകത്തിന്റെ പണി പൂർത്തിയായി. ചില വർഷങ്ങളായി ദൈവവേലിയിലായിരുന്ന പാസ്റ്റർ നോഹ താൻ നിർമ്മിച്ച പെട്ടകം ലോകം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ കപ്പലാണ്. ഗോഫർ മരമാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാനും ദിവസത്തിനകം മഴ പെയ്യുമെന്നും അതിനു മുൻപായി കപ്പലിൽ കയറി രക്ഷപ്പെടണമെന്നും താൻ ലോകത്തോടായി വിളിച്ചു പറഞ്ഞു. എങ്കിലും ആരും തന്നെ അത് ഇതുവരെ പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേലിലെ പുരോഹിതനായ ഏലി കഴുത്തൊടിഞ്ഞ് മരിച്ചു. ചില ദിവസങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഇസ്രയേൽ ഫിലിസ്തീയ യുദ്ധത്തിൽ ഇസ്രയേലിന്റെ തോൽവി തന്റെ മക്കളായ ഹൊഫ്നിയും ഫിനഹാസും മരിച്ചുവെന്ന വാർത്ത അറിഞ്ഞ ഉടനെ 98 വയസ്സുള്ള ഏലി കസേരയിൽ നിന്ന് പുറകോട്ട് മറിഞ്ഞു വീണ് മരിക്കുകയാണ് ഉണ്ടായത്. പുതിയ ശുശ്രൂഷകനായി പാസ്റ്റർ ഷാമുവേൽ ഉടനെ ചുമതലയേൽക്കുമെന്ന് ഞങ്ങളുടെ പ്രത്യേക ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി ഷണനെ മുക്കിക്കൊല്ലുവാൻ ശ്രമിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം യെരുശലേമിൽ നിന്ന് ഗസയിലേക്ക് ഉള്ള വഴിയിൽ ഒരു നിർജ്ജന പ്രദേശത്ത് വച്ച് ഒരാൾ ഷണനെ മുക്കിക്കൊല്ലുവാൻ ശ്രമിച്ചതായി ചില ദൃക്സാക്ഷികൾ പോലീസിനെ അറിയിക്കുകയുണ്ടായി. എന്നാൽ തന്നെ ആരും മുക്കിക്കൊല്ലുവാൻ ശ്രമിച്ചതല്ല എന്ന് മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. തങ്ങളുടെ മന്ത്രിയെ കൊല ചെയ്യുവാൻ ശ്രമിച്ചുവെന്ന കാരണത്താൽ എത്യോപ്യ രാജ്ഞി കനത്ത സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ അല്പം മുമ്പ് ഷണൻ വാർത്താമാധ്യമങ്ങളെ കണ്ടിരുന്നു. തന്നെ ആരും അപായപ്പെടുത്താൻ ശ്രമിച്ചതല്ല എന്നും തന്റെ സമ്മതത്തോടെ സ്നാനം എന്ന കർമ്മം താൻ അനുഷ്ഠിക്കുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം വ്യക്തമാക്കി. താൻ പൂർണ്ണമായും ജലത്തിൽ മുങ്ങി തന്റെ ജഡീക മനുഷ്യനെ കളഞ്ഞ് പുതിയ മനുഷ്യനായി തീർന്ന ശേഷം യേശുവിനെ സ്വീകരിച്ചതാണ് എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സ്പോർട്സ്. ഈ വർഷത്തെ ഷൂട്ട് അവാർഡ് ദാവിദിന്. ഇന്നുവരെ നിലനിന്നിരുന്ന റെക്കോർഡ് തകർത്താണ് ഇസ്രയേലിന്റെ താരം ദാവീദ് അവാർഡിന് അർഹനായത്. അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിന് വെറും 1000 പേരെ മാത്രമാണ് കൊല്ലാൻ സാധിച്ചത്. എന്നാൽ ദാവീദ് 10,000 കൊന്നാണ് അവാർഡിന് അർഹനായത്. സ്കോർ: ശൗൽ 1000, ദാവീദ് 10,000. പതിനേഴാമത് ഡയോസിഷൻ സുവിശേഷ സേവികാ സംഘം കോൺഫറൻസ് ടൊറോണ്ടോയിൽ തുടക്കം കുറിച്ചു. October 6 വ്യാഴാഴ്ച മുതലാണ് കോൺഫറൻസ് തുടങ്ങിയതെങ്കിലും സേവികാ സംഘങ്ങൾ പല സ്ഥലങ്ങളിലുമായി നേരത്തെ തന്നെ എത്തിച്ചേർന്നു. എയർപോർട്ടിൽ വന്നവർ തങ്ങൾക്ക് കിട്ടിയ അടയാളപ്രകാരം ചുവന്ന ഷർട്ടും താടിമേശിയും നോക്കി നടന്നതായി അറിഞ്ഞു. എന്നാൽ തങ്ങൾ നോക്കുന്ന താടി
കറുത്തതാണോ വെളുത്തതാണോ എന്നുള്ള സംശയത്തിൽ പരിഭ്രാന്തരായി. രജിസ്റ്റർ ചെയ്യുവാൻ വന്നവർ മറിയാമ്മമാരുടെയും ഏലിയാമ്മമാരുടെയും ഒന്നിലധികം പേരുകൾ കണ്ട് റിസപ്ഷനിസ്റ്റ് കൺഫ്യൂസ്ഡ് ആയി. മറിയാമ്മമാരുടെ ആദിത്യത്താൽ റവറൻ മാത്യു ബേബി അച്ഛൻ രണ്ടിലധികം മറിയാമ്മമാരെ ഒരു മുറിയിൽ അച്ഛന്റെ അകമ്പടിയോട് കൂടി കയറ്റി വിട്ടതായി. ഈ കൺഫ്യൂഷൻ മാറ്റാൻ എല്ലാ മറിയാമ്മമാരും അടുത്ത കോൺഫറൻസിന് മുമ്പായി തങ്ങളുടെ പേരുകൾ മാറ്റുവാനുള്ള ശ്രമത്തിലാണ് എന്ന് തങ്ങളുടെ ലേഖകൻ അറിയിച്ചിരിക്കുന്നു. ഇതിനു വേണ്ടി ആപ്ലിക്കേഷൻ ഫോം ഡയസിഷൻ സെക്രട്ടറി മറിയാമ്മയിൽ നിന്നും ലഭിക്കുന്നു. പരിചയപ്പെടുത്തിയപ്പോൾ ഗസ്റ്റ് ഡെലിഗേറ്റിന്റെ കുറവ് കൊണ്ടോ പൂച്ചെണ്ടുകളുടെ ആദിത്യം കൊണ്ടോ ഏലിയാമ്മ സഹോദരി പലതവണ പൂച്ചെണ്ടുമായി അതുകൊണ്ട് മനസ്സലിഞ്ഞ തിരുമേനി അർഹതപ്പെട്ട അച്ഛനെ കൊടുത്തതായും റിപ്പോർട്ട് ലഭിച്ചു. സ്റ്റേജിലിരുന്നുറങ്ങിയ ഡെലിഗേറ്റ് പൂച്ചെണ്ണിനോടൊപ്പം ഡെലിഗേറ്റം താഴെ വീഴുമോ എന്ന ആശങ്കയിൽ ജനം തിരുമേനിയുടെ ആമുഖ പ്രസംഗം മുഴുവൻ ശ്രദ്ധിക്കാൻ സാധിക്കാത്തതിൽ ഖേദം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കോൺഫറൻസിന് ലഭിച്ച ചുമന്ന ബാഗ് കോച്ചു ബാഗായി ഉപയോഗിക്കാമെന്ന് ജിജി സാം ഊന്നി ഊന്നി പറയുകയാണ്. വലിയ ബാഗിനെ ചെറുതാക്കി കാണിച്ചപ്പോൾ ജനങ്ങൾ ഡേവിഡ് കോപ്പർ ഫീൽഡിന്റെ മാജിക് കണ്ട പ്രതീക്ഷയോടെയാണ് എഴുപത് കഴിഞ്ഞ സ്ത്രീകളാണെങ്കിലും മധുര പെണ്ണേഴിന്റെ സ്വപ്നം കണ്ടിരിക്കണമെന്ന് ഡെനി ഫിലിപ്പച്ചൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഡയസിഷൻ സെക്രട്ടറി തിരുമേനിയെയും ഷിനോയി അച്ഛനെയും മാത്രം സൗമ്യനും സുന്ദരനും സുഖമനുമായി വർണ്ണിച്ചപ്പോൾ മറ്റച്ഛന്മാർ അതിൽ ഖേദം പ്രകടിപ്പിച്ചു. യാത്ര കഴിഞ്ഞ് ക്ഷീണിതരായി വന്ന ഡെലിഗേറ്റ് ഇടവുകാരിയെ സമീപിച്ച് ഒരു